കഴിഞ്ഞ മൂന്നര പതിറ്റാണ്ടോളം ചിരിപ്പിച്ച സിദ്ദിഖിന് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും പ്രേക്ഷകരുമെല്ലാം ചേർന്ന് കണ്ണീരിൽ കുതിർന്ന യാത്രമൊഴിയാണ് നൽകുന്നത്. ഇപ്പോൾ മൃതദേഹം അദ്ദേഹത്തിൻ്റെ വസതിയിലാണുള്ളത്. ഇവിടേക്കും ഇപ്പോഴും ആളുകൾ പ്രവഹിച്ചു കൊണ്ടേയിരിക്കുകയാണ്. സിനിമാ മേഖലയിലെ പ്രമുഖരാണ് ഇങ്ങോട്ട് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരിക്കുന്നത്. ലാലുവിനുണ്ട്, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഗുരുവായ ഫാസിൽ അല്പസമയം മുമ്പ് വീട്ടിലേക്ക് എത്തി, മുകേഷ് അല്പനേരം മുമ്പ് എത്തിയിരുന്നു. അങ്ങനെ സിനിമാ മേഖലയിലെയും മറ്റ് സാംസ്കാരിക മേഖലയിലെയും രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലെയും നിരവധി പ്രമുഖരാണ് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ 9 മണി മുതൽ 12 മണി വരെ കടവന്തറ ഇൻഡോർ സ്റ്റേഡിയത്തിൽ പൊതുദർശനം ഉണ്ടായിരുന്നു. അവിടേക്കും നൂറുകണക്കിന് ആളുകളാണ് എത്തിക്കൊണ്ടിരുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിലൊക്കെ കാണാം. ലാലും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളൊക്കെ തന്നെ എത്രത്തോളം വേദനയോടുകൂടിയാണ് ആ വേർപാടിനെ കണ്ടതെന്ന് ഓരോ നിമിഷവും അവർ വിങ്ങിപ്പൊട്ടുകയായിരുന്നു. എത്രത്തോളം പ്രിയപ്പെട്ടതായിരുന്നു സിദ്ദിഖ് എന്ന് ഓരോ തവണയും ഓരോ സീനും നമ്മളോട് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. സിദ്ദിഖ് എന്ന ഒരു സംവിധായകൻ്റെ കഴിവ് നമുക്കെല്ലാം അറിയാം. പക്ഷേ ആ മനുഷ്യൻ എത്രത്തോളം നല്ലവനായിരുന്നു എന്നതായിരുന്നു മരണശേഷം നടത്തിയ എല്ലാവരും നടത്തിയ പ്രതികരണം. അദ്ദേഹം ഒരിക്കലും ആരോടും ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്ന പലതരത്തിലുള്ള അനുഭവ കഥകൾ അങ്ങനെ എല്ലാവർക്കും പറയാനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അന്തിമ ചടങ്ങുകൾ വൈകിട്ട് 6 മണിക്ക് സെൻട്രൽ ജുമാ മസ്ജിദിൽ നടക്കും. ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് 5 മണിയോട് കൂടി മൃതദേഹം ജുമാ മസ്ജിദിലേക്ക് കൊണ്ടുപോകും. കൊച്ചി രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലെ പൊതുദർശനത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇപ്പോൾ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. വൈകിട്ട് 6 മണിയോടെയാണ് സംസ്കാരം നടക്കുക എന്നുള്ള വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായി കൊണ്ടിരിക്കുക. എന്തായാലും എല്ലാവരും ആ വേദനയിലാണ്, അവിങ്ങിപ്പൊട്ടലിൽ തന്നെയാണ്. ഇതിനകം തന്നെ രാഷ്ട്രീയ സാംസ്കാരിക കലാരംഗത്തുള്ള പ്രമുഖരൊക്കെയും അദ്ദേഹത്തെ കണ്ട് അദ്ദേഹത്തിന് അന്ത്യയാത്ര നൽകി മടങ്ങിയിരിക്കുകയാണ്.